സുഹൃത്തും കൂടിയാണ് ആള്, ഷനിനിഗം. അപ്പോൾ ആള് നമ്മുടെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആളിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് പോകണം. അപ്പോൾ പോയിട്ട് നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ആളിപ്പോൾ ഷൂട്ടിംഗ് പ്ലേസിലാണ്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഉല്ലാസത്തിന് ശേഷമുള്ള അടുത്ത മൂവീൻ്റെ ഷൂട്ടാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒട്ടും സമയം കളയും, നേരെ നമുക്ക് അവിടേക്ക് പോയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനകത്താണ് ഇപ്പോൾ ഷഹീനൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെയാണ് ഷൂട്ട് നടക്കുന്ന പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. ഇപ്പോൾ ഒരു കോസ്റ്റ്യൂമിലായിരുന്നു. അതാ ഷഹീനൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കാൻ്റെ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു ഉല്ലാസം. ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു, അന്ന് ക്ലാസ്സൊക്കെ ലീവായിട്ട്. അടിപൊളിയായിരുന്നു, രക്ഷയില്ല മൂവി. ആക്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഇക്കഥ പാലക്കാട് എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നു, കണ്ടു, പരിചയപ്പെട്ടു അല്ലേ. അതെ. എന്താണ് ഇക്കാക്ക് പാലക്കാടിനെ കുറിച്ച് പറയാനുള്ളത്? പാലക്കാടിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഇവിടെ എൻ്റെ ഒരു ഷൂട്ടിൻ്റെ ആവശ്യമായിട്ടാണ് വന്നത്. ഇപ്പോൾ ഷൂട്ട് നടക്കുകയാണ്? അതെ, ഇവിടെ ഷൂട്ട് നടക്കുകയാണ്. ഗവൺമെൻറ് കോളേജിലാണ്, ചിറ്റൂരാണ് ഉള്ളത്. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ ഷൂട്ട്? ഇവിടെ നിന്നും കൂടെ ഉള്ളൂ. ആ, ഒരുപാട് സന്തോഷം. ഇക്ക നല്ല തിരക്കാട്ട, അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം തന്നത്. അതായത് ഒരുപാട് സന്തോഷം. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്നും കൂടി ഉള്ളു കേട്ടോ, ഈ ഒരു ഭാഗത്ത് ഷൂട്ട്, പിന്നെ വേറെ സ്ഥലത്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. വീട്ടിലെത്തിയിട്ടുള്ള വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും കൂടി ഉള്ളു കേട്ടോ അവിടുത്തെ ഷൂട്ട്. അതും കൂടി കഴിഞ്ഞ് ഇക്ക അവിടെ നിന്ന് പോവും. അവിടെ ഇക്ക മാത്രമല്ല, പിന്നെ ഷൈനിക്ക മാത്രമല്ല, വേറെയും കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മൾ അവരെയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മളിന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഒരു മൂഡൊന്നും ആയിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അവിടെ പോയപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ. നമ്മൾ എല്ലാം ഐഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തതിൻ്റെ. നമ്മൾ ക്യാമറ ഒന്നും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് പോയതുകൊണ്ട്. പിന്നെ ഇക്ക നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമുക്ക് അന്ന് തൊട്ട് ഇക്ക പറഞ്ഞാണ് വരാൻ. പിന്നെ നമുക്ക് ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഡിലേ ആയതൊക്കെ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട് കേട്ടോ, പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടും ഒരു ഇഗ്വാനൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. ഓക്കെ. അപ്പോൾ ഇനി ഇക്കാൻ്റെ വീഡിയോസ് നമുക്ക് രണ്ട് മൂന്നെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഷൈനിക്കാൻ്റെ ആളൊരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്, നല്ല മനുഷ്യനാണ് ആൾ. നമ്മൾ പെട്ടെന്ന് പോയപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴൊക്കെ ആൾ കുറച്ചൊരു ദേഷ്യം, പക്ഷേ പാവമാണ്, നല്ല ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഇക്കാൻ്റെ ഉല്ലാസത്തിന് ശേഷമുള്ള അടുത്ത മൂവീൻ്റെ ഷൂട്ടാണ്. അതുപോലെ ഇക്കാൻ്റെ ഇനി പുതിയൊരു മൂവി വരുന്നുണ്ട്, അതിൻ്റെ ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്നോ നാളേക്ക് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും കാണുക. അതുപോലെ ഇക്കാൻ്റെ പുതിയ ലുക്കാണ് കേട്ടോ, താടിയൊക്കെ ഷേവ് ചെയ്തിട്ടുള്ള പുതിയ ലുക്കാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ നമ്മുടെയാണ് കേട്ടോ. പിന്നെ ഇക്ക അതുപോലെ അധികം യൂട്യൂബ് വീഡിയോസ് അങ്ങനെ വ്ളോഗിനൊന്നും നിന്ന് കൊടുക്കാത്തതാണ്. പിന്നെ നമ്മൾക്കുള്ളൊരു ആ ഒരു ബന്ധം കൊണ്ട് അങ്ങനെ ഇക്ക നിന്ന് തന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഷൈനിക്കാൻ്റെ രണ്ട് മൂന്ന് വീഡിയോസും വരാനുണ്ട്, ഇക്കാൻ്റെ വീഡിയോ കാണിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ടാണ്.